ഈ ഒരു ഈ പറഞ്ഞ ഭാവി പ്രവചി പ്രവചിക്കാനും അതുപോലെ കാര്യങ്ങളെ മന്നം ചെയ്യാനുമുള്ള താങ്കളുടെ സിദ്ധി വച്ചിട്ട് താങ്കളുടെ ഇവരുദ്ദേശിച്ച പകൃതി ആർജിക്കൽ എവിടെ വരെ എവിടെയായിരിക്കും എപ്പോഴായിരിക്കും അതൊരു ഇപ്പം തന്നെ ഞാൻ ഇങ്ങനൊരു വേഷം പ്രതീക്ഷിച്ചാണോ എനിക്കൊരു നാഷണൽ അവാർഡോ വടക്കൻ വീരഗാഥയിലെ അരിങ്ങോട്ടർക്ക് ഒരു സ്റ്റേറ്റ് അവാർഡ് തന്നു ഞാൻ ചിമ്മാ ചോദിക്കുക ആരെങ്കിലും വിളിച്ച് തന്നോ ഏറ്റവും നല്ല പെർഫോമൻസ് ആണെന്ന് ലോകം മൊത്തം വിളിച്ച് പറഞ്ഞൊരു കഥാപാത്രമാണ് അരിങ്ങോട്ടർ ചന്തു അരിങ്ങോട്ടർ ആണല്ലോ ഏതാണ് അരിങ്ങോട്ടറുടെ വടക്കം തീരകഥയിലെ കഥാപാത്രം ഞാൻ ചോദിക്കുന്നത് അന്ന് കിട്ടിയില്ല കാരണം ഞാൻ അതിൻ്റെ പുറകെ മണിയടിച്ചാലും പിടിക്കാനൊന്നും പോവില്ല എനിക്ക് ലോകം ജനത വിളിച്ചൊരാം അവാർഡ് തന്നെ മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ അതിൻ്റെ പുറകെ പോയി ഡൽഹിയിലൊക്കെ പോയി കടന്ന് മാനിപ്പുലേറ്റ് ചെയ്തുള്ള കളിയിൽ നിന്നും ഞാനില്ല ചേകവ കഥകളിലെ അരിങ്ങോടർക്ക് ഒരു സ്ഥിരപ്രതിഷ്ഠ മലയാളിയുടെ മനസ്സിൽ നേടിക്കൊടുത്ത ഒരു വേഷം താങ്കൾ ഒരുപക്ഷെ ഒരു നടൻ നിലയിൽ അഭിമാനിക്കുമ്പോൾ താങ്കൾ മനസ്സിലേക്ക് ആവാഹിക്കുന്ന ആദ്യ ചിത്രം ഇതായിരിക്കും സൂക്ഷ്മമായിട്ടും ഒരു ക്ലാസ് പെർഫോമൻസിന് ഒരു പലവിധ സ്റ്റൈലിൽ നമുക്ക് പെർഫോം ചെയ്യാറുണ്ട് ദിസ് ഇസ് എ ക്ലാസ്സിന്ന് അത് ലപ്പിക്കുകയാണ് ഈ പടം ഇതുപോലുള്ള പടങ്ങൾ മലയാള ഹിസ്റ്ററിയിൽ ഉണ്ടാവാൻ പോകുന്നില്ല വീരഗാഥ മാതിരിയുള്ള കടങ്ങൾ അത് ചെയ്യാനുള്ള ആ അടുത്ത തലമുറയിൽ അങ്ങനെ ഈ ഞങ്ങൾ ചെയ്ത കഥാപാത്രത്തിന് ഈക്വലായിട്ടുള്ള ആർട്ടിസ്റ്റ് പോലും കുറവാണെന്ന് ഞാൻ പറയുള്ളൂ ഈ അരിങ്ങോടർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ആൾക്കാർ ചോദിച്ചു വരട്ടെ നമസ്കാരം ക്യാപ്റ്റൻ ഒത്തിരി വർഷങ്ങളായി നമ്മൾ ഒരുമിച്ച് പൊതുപ്രവർത്തനവും ആരോഗ്യമേഖലയിലും മറ്റുമൊക്കെ ഇടപെടുന്നത് എൻ്റെ മനസ്സിൽ കൊണ്ടു ഒരു ചോദ്യമാണ് മിക്കവാറും എല്ലാ പ്രേക്ഷകരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യം ഈ വില്ലൻ കഥാപാത്രങ്ങളിൽ നിന്ന് ക്യാപ്റ്റൻ എങ്ങനെയാണ് ഇത്രയും രാജ്യസ്നേഹിയും ആതുരസേവനത്തിലോട്ടും ക്യാപ്റ്റന് വരാൻ കഴിഞ്ഞതെങ്ങനെയാണ് അതിലുപരി ക്യാപ്റ്റൻ്റെ ഒരു പ്രത്യേകത കേരളത്തിൽ എവിടെ യാത്ര ചെയ്താലും ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലത്ത് പോവുക എല്ലാവർക്കും ഭക്ഷണം മേടിച്ചു കൊടുക്കുക വയറ് നിറച്ചു ഈ രണ്ട് പ്രത്യേകത ഞാൻ ക്യാപ്റ്റനിൽ കണ്ടിട്ടുണ്ട് അത് എങ്ങനെ ഉണ്ടായി എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നൊന്ന് പറയാമോ താങ്കളുടെ സുഹൃത്താണോ ഉത്തമ സുഹൃത്താണ് എത്ര കാലമായിട്ടുള്ള സൗഹൃദമാണ് കഴിഞ്ഞ ഒരു ഒരു മൂന്നാല് വർഷമായിട്ടുള്ളൂ ബെന്നി 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 ജോസഫ് ബെന്നി ജോസഫ് അപ്പോൾ ബെന്നി താങ്കളുടെ പ്രത്യേകതകളെല്ലാം കണ്ടുപിടിച്ചിരിക്കുന്നു ആയിരിക്കുക ഒന്ന് താങ്കൾ ഈ വില്ലൻ വേഷങ്ങളിൽ നിന്ന് യഥാർത്ഥ ജീവിതത്തിൻ്റെ ഒരുപക്ഷേ സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് മാറി രണ്ട് ഭക്ഷണത്തോടുള്ള താങ്കളുടെ കമ്പം ബെന്നി പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ബെന്നി അതിൻ്റെ ഗുണഭോക്താവാണോ കൂടെ പോകുമ്പോൾ ഒന്നിച്ചേ കഴിക്കുകയുള്ളൂ അപ്പോൾ എപ്പോഴും പറയും ക്യാപ്റ്റൻ്റെ കൂടെ പോയാൽ ഞാൻ ആഹാരം കഴിച്ചിട്ടാവും മരിച്ചു പോകുന്നു പോലെ എങ്ങൊക്കെ പറയാറുണ്ട് ഇത് ഒരു ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ സംശയം അത് പറഞ്ഞോട്ടെ ഒരു മനുഷ്യൻ്റെ ജന്മത്തിനൊരു ഉദ്ദേശശുദ്ധിയുണ്ട് ശരിയല്ലേ കുറച്ച് പടം ചെയ്ത് കുറച്ച് പണം ഉണ്ടാക്കി കുറച്ച് പേര് വന്നു വലിയ കാര്യമില്ല അതൊക്കെ നാം പൊടിഞ്ഞു പറഞ്ഞ് പോകുന്ന കാര്യങ്ങളാണ് ആ പർപ്പസ് ഓഫ് യുവർ ബർത്ത് അത് നമ്മൾ സഫലീകരിച്ച് നോക്കുകയുള്ളു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്താണ് ഇപ്പം തന്നെ ഈസ്റ്റർ കഴിഞ്ഞില്ലേ ബ്രിട്ടാസ് ഈസ്റ്ററിന് ഞാനെടുത്ത് തീരുമാനം പറയട്ടെ ഇനി എന്നിൽ സെൽഫ് എന്നൊരു സംഗതിയില്ല ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാമെന്നുള്ളൊരു സംഗതിയേ ഇല്ല ഞാൻ എടുത്ത് വലിച്ചു വലിച്ച് ദൂരെ കളഞ്ഞ ആ സെൽഫിനെ ഇനി ഞാൻ എന്തെങ്കിലുമൊക്കെ നന്മ വരും കാലങ്ങളിൽ ഈ തലമുറയ്ക്ക് വേണ്ടി ഈ ഒന്നും ഒന്നും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നാളെ പോയി ഉടുപ്പ് വാങ്ങിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അങ്ങനെയാണോ ക്യാപ്റ്റൻ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത് ക്യാപ്റ്റൻ അഭിനയിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് ഒരു അര ഏക്കർ സ്ഥലം മേടിക്കില്ലേ ഞാൻ അധികം പൈസ ഉണ്ടാക്കിയിട്ടില്ല സിനിമയിൽ നിന്നുള്ള സത്യം പറയും അതല്ല താങ്കൾക്കൊരു സമ്പാദ്യശീലമില്ലേ അങ്ങനെ ഒരു നേച്ചർ ബേസിക് നേച്ചർ എനിക്കൊന്നും അതിൽ നല്ലൊരു വാച്ച് കിടപ്പുണ്ട് വളരെ വില കൂടിയ വാച്ച് ഇത് ഞാൻ വാങ്ങിച്ചതല്ല ഞാൻ പോയപ്പോൾ അവിടെ രാജകുടുംബത്തിലെ കുട്ടികളോടെല്ലാം കൂടെ ഒരു അരമണിക്കൂർ ഇംഗ്ലീഷിൽ സംസാരിച്ചു എന്തോ സംസാരിച്ചേ പരസ്പരം സ്നേഹിക്കുക ബഹുമാനിക്കുക ഇത് തന്നെ മെസ്സേജ് കൊടുക്കും ഞാൻ ഇനി ഖത്തറി പോകുമ്പോൾ അങ്ങനെ ഒരു പ്രസംഗം നടത്താം നടത്തി നടക്കുക എനിക്ക് അന്ന് അവിടെ നിന്ന് എനിക്ക് തന്നൊരു പ്രസൻ്റ് ആ സംഘാടകർ എനിക്ക് തന്നൊരു പ്രസൻറ്റായത് ഞാൻ ചോദിക്കുക അല്ലേ ജീവിതത്തിലൊരാളോട് എനിക്കൊരു വാച്ച് വേണമെന്നോ എനിക്ക് വേണ്ട ഇനി ഇത് തന്നുകൊണ്ട് കെട്ടുന്നതന്നെയുള്ള ഈ പൊന്തൻ വാച്ച് കൊണ്ട ക്ലോക്ക് മാതിരിയല്ല ഇരിക്കുന്നത് എൻ്റെ കൈ വലുതായതുകൊണ്ട് ഇവൻ സിങ്ക് ആയി പോകുന്നു അല്ല പക്ഷെ വേറെ കാര്യമാണ് ഇന്നത്തെ കാലത്ത് ഇതൊരു ഫാഷനാണ് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു എന്താ ഈ പൊതുതലമുറയിലെ പിള്ളേരെല്ലാം ഇതുപോലുള്ള വലിയ വാച്ച് വാച്ച് കെട്ടുന്നത് അപ്പോൾ കാരണക്കുരു ന്യൂ ജനറേഷൻ ആകാനുള്ള ഒരു ഒരിക്കലുമല്ല അല്ല ഞാൻ ന്യൂ ജനറേഷനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു ജനറേഷൻ ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ഭയങ്കര ഭാഗ്യമുള്ള പെണ്ണുമാണോ ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ ജനിച്ച കാലത്ത് ഞങ്ങളിൽ എനിക്ക് ഒരു റേഡിയോ പോലും ഞങ്ങൾക്കാർക്കും ഇല്ല നിങ്ങൾക്ക് രണ്ടും മൂന്നും മൊബൈലും കൊണ്ടായി കുഞ്ഞുങ്ങൾ നടക്കുന്നത് അതിൻ്റെ ദൂഷ്യം ഉണ്ട് അവർക്ക് എന്തോ അതിൻ്റെ എല്ലാ ദൂഷ്യങ്ങളും ഉണ്ട് അവർക്ക് നെഗറ്റീവ് സൈഡ് എല്ലാത്തിനും ഉണ്ടല്ലോ അന്നും ഉണ്ട് അന്ന് നെഗറ്റീവ് സൈഡ് ഇല്ലേ പഴയ കാലത്ത് ഉണ്ട് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് ഇന്ന് കുഞ്ഞുങ്ങളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന നശിപ്പിക്കാനുള്ള കൂടുതൽ സാഹചര്യങ്ങളുണ്ടെന്നുള്ളത് സത്യമാണ് അന്ന് ഇത്രയൊന്നും ഇല്ല അപ്പം താങ്കൾക്ക് പുതുതലമുറയോടാണ് താങ്കൾക്ക് കൂടുതൽ ഇഷ്ടം അല്ല എനിക്കവരെ ബഹുമാനമാണ്